വീണ്ടും തുടങ്ങാൻ ലക്ഷ്യമിട്ട ഇടുക്കി മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൗൺസിൽ അനുമതി നിഷേധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയാണ് കൗൺസിലിന്റെ നടപടി. അതേസമയം ആശുപത്രിയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ കൗൺസിലിനെ ബോധ്യപ്പെടുത്തി അനുമതി വാങ്ങുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുമതി തേടി സർക്കാർ മെഡിക്കൽ കൗൺസിലിനെ സമീപിച്ചിരുന്നു. തുടർന്ന് മെഡിക്കൽ കൗൺസിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്ക് മുൻപ് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അധ്യാപകരെ ഇടുക്കിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പരിശോധനയിൽ അധ്യാപകരുടെ കുറവടക്കം കണ്ടെത്തിയാണ് അനുമതി നിഷേധിച്ചത്. റെസിഡന്റ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ്, വാർഡുകളിലെ അപര്യാപ്തതകൾ, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സൗകര്യമില്ലായ്മ, അധ്യാപകർക്കും അനധ്യാപകർക്കുമായുള്ള ക്വാർട്ടേഴ്സിന്റെ അഭാവം, ആശുപത്രിയിൽ കിടക്കകളുടെ എണ്ണം കുറവ്, ആവശ്യത്തിന് തീവ്ര പരിചരണ വിഭാഗങ്ങളില്ല തുടങ്ങിയവയും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അനുമതി നിഷേധിച്ച വിവരം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. കൂടുതൽ വിശദീകരണം നൽകാനുണ്ടെങ്കിൽ സർക്കാർ പ്രതിനിധിയോട് വെള്ളിയാഴ്ച നേരിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയാണ് UDF സർക്കാരിന്റെ കാലത്ത് ഇടുക്കി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്. രണ്ട് ബാച്ചുകളിലായി 100 കുട്ടികളെയും പ്രവേശിപ്പിച്ചിരുന്നു. പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വന്നതോടെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. തുടർന്ന് ഇടത് സർക്കാർ വന്നതോടെ വിദ്യാർത്ഥികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. PR പ്രവീണ, ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.